ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം തന്നെ പറയാം, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സൗന്ദര്യത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് കരിഞ്ചീരകം എണ്ണ, കരിഞ്ചീരക ഓയില്. അപ്പോൾ ഈ ഓയില് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് കരിഞ്ചീരക ഓയില്. ഇതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ സ്കിന്നിൽ പുരട്ടിയിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ ചെറുപയറുപൊടിയോ കടലമാവോ ഉപയോഗിച്ച് തേച്ച് നമ്മളുടെ സ്കിന്നിൽ, നമ്മുടെ ബോഡി ഫുൾ ബോഡിയിൽ തേച്ചിട്ട് 20 മിനിറ്റിന് ശേഷം ഈ പറഞ്ഞ പൊടിയോ മറ്റോ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക. അതുപോലെ നമ്മുടെ ഫേസിലാണെന്നുണ്ടെങ്കിലും ഒരു ആഴ്ചയിൽ 3-4 തവണ നമ്മുടെ ഫേസിൽ കരിഞ്ചീരക ഓയിൽ തേച്ചതിന് ശേഷം ഫേസ് നമ്മൾ നോർമലി വാഷ് ചെയ്ത് കളയുക. ചെറുപയർ പൊടിയോ ഈ ബോഡി വാഷ് ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെ, അതുപോലെ തന്നെ കരിഞ്ചീരക ഓയിൽ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ കുട്ടികൾ, പിറന്നു വീണ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും കരിഞ്ചീരക ഓയിൽ തേപ്പിച്ച് നമുക്ക് കുളിപ്പിക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആകുവാനും വെളുക്കുവാനും സൺടാനൊക്കെ മാറുവാനും മുഖത്തും നമ്മുടെ ബോഡിയിലും ഉണ്ടാകുന്ന മറ്റ് പ്രോബ്ലംസിനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ സ്കിന്ന് തിളക്കമുള്ളതാകുവാനും വളരെ നല്ലതാണ്. അപ്പം ഈ കരിഞ്ചീരക ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 1-2 കപ്പ് കരിഞ്ചീരകം എടുക്കുക. കരിഞ്ചീരകം എടുത്തതിന് ശേഷം നമ്മൾ 1 തേങ്ങ നന്നായിട്ട് ചിരകിയെടുക്കുക. തേങ്ങ ചിരകിയത് നമ്മൾ എടുക്കുക. ഈ കരിഞ്ചീരകം നമ്മൾ കുറച്ച് വെള്ളത്തിൽ, 1-2 കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർക്കാൻ വെക്കുക. അത് അടുത്ത ദിവസം നമ്മൾ എടുക്കുക. ഒരു ദിവസം നമ്മൾ ഫുൾ ഇട്ടതിന് ശേഷം അടുത്ത ദിവസം എടുക്കുമ്പോൾ ഈ ജീരകം നമ്മളുടെ വെള്ളം മുഴുവനും കുടിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ്, അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുക, വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് നമ്മൾ മുങ്ങിക്കിടക്കണം, വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. മുങ്ങിക്കിടക്കുന്നതിനോടൊപ്പം തന്നെ അത് ഓവർ വെള്ളമാകുകയും ചെയ്യരുത്. ആ ഒരു രീതിക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കുക. കുതിർത്തെടുത്ത ഈ ജീരകവും തേങ്ങയും നന്നായിട്ട് അരച്ച് തേങ്ങാപ്പാൽ എടുക്കുന്നത് പോലെ നമ്മൾ എടുക്കുക. അപ്പോൾ എടുക്കുന്ന പാല് നല്ല കറുത്തിട്ട് വരുന്ന തേങ്ങാപ്പാലായിരിക്കും. അപ്പം ഈ പാല് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് നമ്മൾ നോർമലി തേങ്ങാപ്പാൽ എടുക്കുന്നത് പോലെ ജീരകവും തേങ്ങയും കൂടെ അരച്ച പാലെടുക്കുക. രണ്ടാമത് ഒന്നുകൂടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഈ തേങ്ങാപ്പാല് നന്നായിട്ട് നമ്മളൊരു ഇളം തീരിട്ട് ചൂടാക്കി നമ്മൾ വെർജിൻ ഓയിൽ എടുക്കുന്നത് പോലെ നന്നായിട്ട് തിളപ്പിക്കുക. അത് കുറഞ്ഞ തീയിൽ നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ ആദ്യം ഒരു കറുത്ത ജലം വരും, കറുത്ത വെള്ളം മൂടിയായിട്ടുണ്ടാകും. അത് മുഴുവനും വറ്റി നല്ല ഓയില്, ഒരു നല്ല ഒരു പിങ്ക്, അല്ല പിങ്ക് അല്ല, നമ്മുടെ തേനിൻ്റെ കളറിൽ നമുക്ക് ഒരു ഓയിൽ തെളിഞ്ഞു വരുന്നത് കാണാം. നല്ലെണ്ണയുടെയൊക്കെ കളറിൽ ഓയിൽ തെളിഞ്ഞു വരുന്നത് കാണാം. അത് തെളിഞ്ഞു വന്നതിന് ശേഷം വെള്ളം മുഴുവനും വറ്റി കഴിയുമ്പോൾ ഈ ഓയില് തണുത്തിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. ഈ ഓയിലാണ് ഞാൻ പറഞ്ഞ കരിഞ്ചീരക ഓയില്. ഇത് നമ്മുടെ സ്കിന്നിൽ പുരട്ടുന്നത് സ്കിന്നിലുള്ള പ്രശ്നം മാറാനും സ്കിന്നിലെ അലർജി, അതുപോലെ നമുക്ക് ഈ ഒരു ഓയില്, ഞാൻ പറഞ്ഞു ആദ്യമേ ഞാൻ പറഞ്ഞു, ഫേസിൽ പുരട്ടുന്നതും ഒക്കെ വളരെ നല്ലതാണ്, അത് ഉള്ളിലേക്ക് ചെല്ലുന്നതും വളരെ നല്ലതാണ്, അതും എല്ലാത്തിനും ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ കരിഞ്ചീരക ഓയിൽ നമുക്ക് മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ വയ്യ, നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഈ ഒരു ഓയിൽ ഞാൻ പറഞ്ഞു സ്കിന്ന് ഗ്ലോയിങ്, നമ്മുടെ മുഖവും നമ്മുടെ ശരീരവും വെളുക്കുവാനായിട്ട് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓയിൽ തന്നെയാണ്. അപ്പം ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടുത്ത നല്ല അടിപൊളി ഒരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.